അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിരിക്കുകയാണ്. പഴങ്ങളിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം പപ്പായയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ വ്യത്യസ്തമായ ഒരു വീഡിയോ ബ്ലോഗുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൊക്കോയിൽ നിന്ന് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും നമ്മൾ വളരെ വ്യത്യസ്തമായി നമ്മളൊരു വീഡിയോ ബ്ലോഗാണ് ചെയ്യുന്നത്. പപ്പായയിൽ നിന്ന് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടമാണ്, ജിബി എന്ന് പറയും, ജിബിയുടെ തോട്ടമാണ്. ഇത് നമ്മുടെ സ്വന്തം സുഹൃത്തിൻ്റെ തോട്ടമാണ്. പുള്ളിക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട് കേട്ടോ. ഇത് തന്നെ ഏകദേശം ഒരു 2 ഏക്കറിലുള്ള ഒരു പപ്പായത്തോട്ടമാണിത്. അപ്പോൾ ഈ പപ്പായത്തോട്ടത്തിൽ പഴുത്ത പപ്പായൊക്കെ ഏകദേശം എല്ലാം എത്രത്തോളം പഴുത്ത് നിൽപ്പുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ നോക്കി പറിച്ചെടുത്ത് പഴുക്കാനുണ്ടെങ്കിൽ 2 ദിവസം ഗ്യാപ്പൊക്കെ ഇട്ട് നമ്മൾ പഴുപ്പിച്ച് പപ്പായ ഹലുവ ഉണ്ടാക്കി നിങ്ങളെ കാട്ടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജിബിയുടെ കൂടെ നമുക്ക് പപ്പായ പറിക്കാനായിട്ട് അങ്ങ് പോകാം. ഇതാണ് നമ്മുടെ ജിബി, ഇത് ജോൺസ. അപ്പോൾ നമ്മളിന്ന് പപ്പായ പറിക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങൾ പപ്പായ പറിക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. ഓക്കെ ജിബി. പഴങ്ങളിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം പപ്പായയാണ്. ഇപ്പൊ ഞങ്ങൾ പപ്പായ ഒക്കെ പറിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് 2-3 ദിവസം ഇത് വീട്ടിൽ വെച്ച് പഴുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി ഹലുവ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ അത് കുറച്ചെണ്ണമൊക്കെ ശരിക്കും പഴുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വിശേഷം വീട്ടിൽ വെച്ച്. ഇപ്പോൾ നമ്മൾ പപ്പായ വീട്ടിൽ കൊണ്ടുവന്ന് 2 ദിവസം വെച്ചിട്ടുണ്ട്. ഈ നല്ല സ്റ്റൈലായിട്ട് പഴുത്തു കിട്ടും പാകത്തിനായി. ഇന്ന് നമ്മുടെ 2 സുഹൃത്തുക്കളും കൂടെ നമ്മുടെ കൂടെയുണ്ട്. ഇത് നമ്മുടെ മാർട്ടിന് മെൽവിന്, ഇവരും ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ പപ്പായ കട്ട് ചെയ്തതിൻ്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് ആക്കാൻ പോകും. കുരു മാറ്റി നമ്മുടെ പഴം തന്നെ ഈ പാത്രത്തിലേക്ക് കളക്ട് ചെയ്ത് നമ്മുടെ മിക്സിക്കകത്ത് ഇട്ട് അടിച്ച് നല്ല കുറച്ച് പണിയുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം.
ഇത് നല്ലപോലെ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഫസ്റ്റില് കുറച്ച് പാം ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ പാം ഓയിലാണ് ഇതിൻ്റെ അത് ഒഴിച്ച് നല്ലപോലെ ചൂടായി. അപ്പം നമ്മുടെ പപ്പായ അരച്ച് വെച്ചേക്കുന്നത് നമ്മളങ്ങ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലതുപോലെ ഇത് അടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പല പപ്പായ ആയതുകൊണ്ട് മധുരത്തിൻ്റെ അകത്തൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ് നല്ല മധുരം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു അരക്കിലോള് ഞാനിപ്പം എടുത്തു. നമ്മൾ ഏകദേശം ഇതിനു വേണ്ടി 2 കിലോ മൈദ ഇതിലേക്ക് നമ്മൾ ഈ ബക്കറ്റിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇത് അലിയിപ്പിച്ചെടുക്കണം. എല്ലാം നമ്മൾ ഇതിലേക്ക് പപ്പായയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത വെച്ചേക്കുന്ന ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് നല്ലപോലെ മൈദ കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടയ്ക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം നമ്മൾ 1 ലിറ്ററോളം പാം ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. ഏലക്ക പൊടിച്ചത് ഇരിപ്പുണ്ട് ഒരു ടേസ്റ്റിന്, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇങ്ങനെ നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടിരിക്കുവാണ്. ഇതുണ്ടോ നല്ല കട്ടിയായി. ഇപ്പോൾ ഈ സൈഡിൽ നിന്നുണ്ടോ വിട്ടുപോരുന്ന രീതി ഉണ്ടോ? ഇതിൻ്റെ കളറും പശ്ചിലത്തെ രീതിയിലുള്ള കളറല്ല, മാറിയുണ്ടോ? ഇത്രയും മാറ്റം വന്നു. ഇനി നമുക്കിതിനെ വാങ്ങി വെക്കാം. വാങ്ങി നമുക്ക് ഏത് പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത് അതിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മളിനി ഡിഷിലേക്ക് പകർത്തി എടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി കുറച്ച് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പതുക്കെ ഇത് ഇതിലേക്ക് സെറ്റാകാൻ വേണ്ടി ഒന്ന് അമർത്തി കൊടുക്കണം. ഇത് ഇനി തണുക്കാൻ വേണ്ടി നമ്മൾ വെക്കുവാണ്. ഏകദേശം ഒരു 10 മണിക്കൂറോളം നമ്മളിത് തണുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇത് നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിരിക്കുകയാണ്. ഏകദേശം ഒരു 10-12 മണിക്കൂറോളം സെറ്റ് ആകാൻ വേണ്ടി നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇവനെ ഒന്ന് നമ്മളിത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ പീസ് നമ്മുടെ മാർട്ടിനും കൊടുക്കുവാണ്. എടാ കഴിച്ചോ. എടാ ഇനിയിപ്പം ഞാനും ഒരെണ്ണം അങ്ങ് കഴിച്ചേക്കാം.
ഇത്ര നേരം ഞാൻ കഴിച്ചു നോക്കായിരുന്നു കേട്ടോ, ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. നല്ല നല്ല ഹൽവ കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്തെടുക്കാമെന്നുള്ളു, രണ്ടോ മൂന്നോ പപ്പായ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതുമയാർന്ന വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നീ ഒരു കാര്യം ചെയ്യാം, കപ്പളം ഓടിച്ചോണ്ടോ. ആ മേളിൽ നിന്ന് എടുക്കണം.